ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്, അതായത് റാഗി കൊണ്ടുള്ള ഒരു ദോശയാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി 3/4 കപ്പ് റാഗി ഞാൻ എടുത്തിട്ടുണ്ട്. 3/4 കപ്പ് റാഗി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് എടുത്തിട്ടില്ല, 1/4 കപ്പിൻ്റെ ഒരു പകുതിയോളം ഉഴുന്നെടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടി എടുത്തിട്ടുണ്ട്. ഇതിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മണിക്കൂറെങ്കിലും കുതിർക്കാനായിട്ട് വയ്ക്കാം. 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നതിന് മുമ്പ് ഒരു 1/2 കപ്പ് അവല് കുതിർക്കാനായിട്ട് വയ്ക്കാം. ഒരു 2 മിനിറ്റ് മതി, അവല് പെട്ടെന്ന് അങ്ങനെ കുതിർന്ന് കിട്ടും. ഇനി റാഗിയും ഉഴുന്നും കൂടി നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുതിർക്കാനായിട്ട് വച്ചിരുന്ന അവലും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കണം, നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിത് വൈകുന്നേരമാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ രാവിലത്തേക്ക് തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാം. ഒരു 5-6 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം, അടച്ച് വയ്ക്കാം. ഇതാ രാവിലെ ആയിട്ടുണ്ട്, കണ്ടോ? നന്നായിട്ട് ഏതാണ്ട് ഒരു പകുതി ഈ പാത്രത്തിലുള്ളായിരുന്നു, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ സോഡയോ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ഒരു തവയൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിൻ്റെ മാവ് കോരി ഒഴിച്ചിട്ട് നന്നായിട്ട് കനം കുറച്ച് തന്നെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ മാവ് കോരി ഒഴിക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് വെന്ത് കട്ട പിടിച്ച് പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് മാവ് നന്നായിട്ട് പരത്തിയെടുത്ത ശേഷം ഇതിലേക്ക് അല്പം നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഹെൽത്തിയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഞാൻ നെയ്യും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യ് ഞാൻ വീട്ടിൽ തന്നെ പാൽപ്പാടയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത നെയ്യാണ്, അതുകൊണ്ട് ശുദ്ധമായ നെയ്യാണ്. നന്നായിട്ട് മുരിഞ്ഞൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ദോശ പാത്രത്തിലേക്ക് മാറ്റാം. ഇത് പെട്ടെന്ന് തന്നെ ഇളകിയൊക്കെ വരും, ഇളകി വരാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി അടുത്ത് കുറച്ചുകൂടി ക്രിസ്പി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ദോശയാണ്. മാവ് ഇതുപോലെ ഒഴിച്ച് നന്നായിട്ട് പരത്തിയെടുത്ത കനം കുറച്ച് തന്നെ പരത്തിയെടുത്ത ശേഷം നേരത്തെ പോലെ തന്നെ കുറച്ച് നെയ്യും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിനെയൊന്ന് മറിച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് മറിച്ചും കൂടെ ഇട്ട് കുറച്ച് നേരം 1 മിനിറ്റും കൂടെ ഒന്ന് വയ്ക്കുമ്പോഴേക്കും കുറച്ചുകൂടി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇത് നല്ല ക്രിസ്പി ആയിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടോടെ തന്നെ ചട്നിയോ സാമ്പാറോ എന്തെങ്കിലും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചൂടോടെ തന്നെ കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. രാവിലെയൊക്കെ ഷുഗർ പേഷ്യൻസിനായാലും ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ കഴിക്കാൻ കൊള്ളാം.